മഹാസൂര്യഗ്രഹണം ഏപ്രിൽ 8 തിങ്കളാഴ്ച. വടക്കേ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ 7 വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ദിവസമാണ്. ചന്ദ്രൻ സൂര്യന്റെ ഉപരിതലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുകയും ഭൂമിയുടെ ഒരു ഭാഗത്ത് നിഴൽ വീഴ്ത്തുകയും ചെയ്യും. ഒട്ടേറെ മുന്നറിയിപ്പുകളാണ് രാജ്യങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഗതാഗതം, വിമാനത്തിരക്ക്, അടിയന്തര സേവനങ്ങൾ, മൊബൈൽ നെറ്റ്വർക്കുകൾ എന്നിവയ്ക്ക് പോലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒട്ടേറെ നെറ്റ്വർക്കുകൾ തകരാനും സാധ്യതയുണ്ട്. ഇങ്ങനെ നടക്കുന്ന പൂർണ്ണ ഗ്രഹണം 4 മിനിറ്റ് 28 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കും. പിന്നീട് 2026 വരെ സംഭവിക്കില്ല എന്നതും പ്രത്യേകതയാണ്. പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ ആവേശത്തിൽ നിൽക്കുമ്പോഴും ഇത് സെൽഫോണുകളെ ബാധിക്കുന്നത് എങ്ങനെയെന്നും പര്യവേക്ഷണം നടക്കുന്നുണ്ട്. സൂര്യഗ്രഹണം സെല്ലുലാർ നെറ്റ്വർക്കുകളുടെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കുന്നതിന് മുൻപ് ആർക്കൊക്കെ ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏപ്രിൽ 8 ചന്ദ്രന്റെ നിഴൽ വടക്കേ അമേരിക്കയിൽ ഉടനീളം തെക്കു പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെയുള്ള ഒരു ഡയഗണൽ രേഖയെ മുറിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് ട്രാക്കിലൂടെയുള്ള കമ്മ്യൂണിറ്റികളെ ഹ്രസ്വമായി ഇരുട്ടിലേക്ക് തള്ളിവിടും. ടോട്ടാലിറ്റി മെക്സിക്കോയിലെ മസാറ്റ്ലാനിൽ ഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുകയും കാനഡയിലെ ന്യൂഫൗണ്ട്ലാൻഡിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്യും. ഇതിനിടയിൽ ടെക്സാസ് മുതൽ മെയിൻ വരെയുള്ള 15 US സംസ്ഥാനങ്ങൾ ടെന്നസിന്റെയും മിഷിഗണിന്റെയും സ്നിപ്പെറ്റുകൾ ഉൾപ്പെടെ മൊത്തത്തിൽ അനുഭവിക്കും. മിസിറോയിലെ കേപ് ഗിറാർഡോ, ഇല്ലിനോയിലെ കാർബണിൻഡൺ എന്നിവിടങ്ങളിൽ ഇത് ആവർത്തിക്കും. ഗ്രഹണം അടുത്തു വരുമ്പോൾ വരാനിരിക്കുന്ന സൂര്യഗ്രഹണം സെൽ സേവനത്തെ ബാധിച്ചേക്കാമെന്ന് നിരവധി സെൽഫോൺ നെറ്റ്വർക്കുകൾ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതെങ്ങനെ, എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഗ്രഹണം മൊത്തത്തിൽ കാണാനാകുന്നിടത്ത് സിസ്റ്റങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ കാഴ്ച വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കും. ഈ പ്രദേശങ്ങളിൽ ജനസംഖ്യ 3 ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പ്രാദേശിക സെൽ ടവറുകളെ ബുദ്ധിമുട്ടിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ചില സെൽ ടവറുകൾക്ക് അധിക ട്രാഫിക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇത് ചരിത്രപരമായ തലത്തിൽ ആശയവിനിമയ ഗതാഗത കുരുക്കിന് കാരണമാകും. ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഗ്രഹണം ആസൂത്രണം ചെയ്തതിനെക്കുറിച്ചുള്ള ഇവരുടെ മെമ്മോയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രദേശത്തെ നിരവധി ആളുകളുടെ സെൽഫോൺ സേവനത്തെ താൽക്കാലികമായി ഈ പ്രതിഭാസം ബാധിച്ചേക്കാമെന്ന് ഐടെക് ഉടമ മൈക്ക് വില്യംസ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്ത് ചെയ്യാനാണ് കഴിയുക? അത്തരമൊരു സാഹചര്യത്തിൽ ചില നഗരങ്ങളും പട്ടണങ്ങളും ആളുകളോട് വിളിക്കുന്നതിന് പകരം മെസ്സേജ് അയക്കാൻ ആവശ്യപ്പെടുന്നു. ഏപ്രിൽ 8 ആശയവിനിമയത്തിനായി സന്ദേശം അയക്കുന്നതിലൂടെ ഇത് സെല്ലുലാർ നെറ്റ്വർക്കുകളുടെ തിരക്ക് പരിമിതപ്പെടുത്തും. ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ പോലും ആളുകൾ ആശയവിനിമയത്തിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അടിയന്തരമല്ലാത്ത കോളുകൾ പരിമിതപ്പെടുത്താനും എല്ലാ ഫോൺ കോളുകളും ഹ്രസ്വമായി സൂക്ഷിക്കാനും ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാനും കഴിയുമെങ്കിൽ വൈദ്യുതി മുടക്കം സംഭവിക്കുമ്പോൾ വൈദ്യുതിയെ ആശ്രയിക്കാതെ ഒരു കോഡഡ് ഫോണെങ്കിലും ഉണ്ടെന്ന് ഉറപ്പാക്കാനും ഏജൻസി ആളുകളോട് ശുപാർശ ചെയ്യുന്നു. മറ്റ് വിദഗ്ധർ ഗ്രഹണ ദിവസം മനസ്സിൽ സൂക്ഷിക്കേണ്ട മറ്റ് ചില നുറുങ്ങുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ സ്വൈപ്പ് ചെയ്യുന്നതിനുള്ള പേയ്മെന്റ് ടെർമിനലുകളെ ബാധിച്ചേക്കാവുന്നതിൽ പണം കയ്യിൽ സൂക്ഷിക്കാൻ അവർ ആളുകളോട് അഭ്യർത്ഥിക്കുന്നു. ചില പ്രാദേശിക ഉദ്യോഗസ്ഥരും യാതൊന്നും വിട്ടുകളയുന്നില്ല. കൂടുതൽ നെറ്റ്വർക്ക് ഉപയോഗം കൈകാര്യം ചെയ്യുന്നതിനായി ഗ്രഹണത്തിന്റെ പാതയിലെ ചില പ്രദേശങ്ങൾ സ്കെയിൽ ഡൗൺ സെൽഫോൺ ടവറുകൾ കൊണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഗ്രഹണ സമയത്ത് ഫോൺ കേടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രതിഭാസത്തിന്റെ ഫോട്ടോ പകർത്തുന്നതും അപകടമായേക്കാം. കാരണം ഫോട്ടോ എടുക്കുന്ന ഏതൊരു ഉപകരണത്തിനും കേടുപാടുകൾ സംഭവിക്കുമെന്ന് നാസ പറഞ്ഞു. നിങ്ങളുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ ഒരു ജോഡി എക്ലിപ്സ് ഗ്ലാസുകൾ ധരിക്കുന്നത് സമാനമായി ഫോണിലോ മറ്റേതെങ്കിലും ഫോട്ടോ എടുക്കുന്ന ഉപകരണത്തിലോ ക്യാമറ സംരക്ഷിക്കാൻ പ്രത്യേക സോളാർ ഫിൽറ്റർ ഉപയോഗിക്കണമെന്നും അവർ പറയുന്നുണ്ട്.